ഹായ് സുഹൃത്തുക്കളെ, സയേർട്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിലേക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ അനിമേഷൻ. നമ്മൾ പ്രേമം സിനിമയിലൊക്കെ ഒരു ബട്ടർഫ്ലൈ ജസ്റ്റ് മൂവ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. ജസ്റ്റ് അതെല്ലാം വിഷ്വൽ എഫക്ട്സിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പം ആ ഒരു ബട്ടർഫ്ലൈ എങ്ങനെയാണ് ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ കുറച്ചൊരു ഒരു വീഡിയോ ലൂപ്പിംഗ് നടക്കുന്നുണ്ട്, കണ്ടോ? ബട്ടർഫ്ലൈ ജസ്റ്റ് ഇങ്ങനെ പറന്നു പോകുന്ന ഒരു സീക്വൻസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തേ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ട്യൂട്ടറിലേക്ക് കടക്കാം. ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യാണ് ഫയൽസ്. ഞാൻ ഓൾറെഡി ഈ ബട്ടർഫ്ലൈ അല്ല കേട്ടോ, ഇതൊരു 2D അനിമേഷൻ്റെ വർക്കാണ്. അപ്പോൾ ഞാൻ ബാക്ക് ഇറങ്ങിയാണ്. ട്യൂട്ടോറിയൽ റെക്കോർഡിങ്സ് ഫുട്ടേജ് AI ബട്ടർഫ്ലൈ. ഓക്കെ, കോമ്പോസിഷൻ ഫയൽ ഇട്ടാണ് എടുക്കുകയാണ്. ഞാനത് ബട്ടർഫ്ലൈ എന്നുള്ള കോമ്പോസിഷൻ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു സ്ക്വയറിലാട്ടാണ് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ ആ കോമ്പോസിഷൻ ഞാൻ ഓൾറെഡി ആ ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്തപ്പോൾ ഞാൻ ബോക്സിലാട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സ്ക്വയറിൽ കിട്ടിയേക്കുന്നത്. നമുക്കിവിടെ വെച്ചാൽ ആ ഒരു കോമ്പോസിഷൻ പാനലിനെ നമ്മുടെ കോമ്പോസിഷൻ ഏരിയ ആയിട്ട് കറക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മുടെ പ്രോജക്റ്റ് പാനലിൽ പോയതിന് ശേഷം ബട്ടർഫ്ലൈ എന്ന് പറയുന്ന കോമ്പോസിഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കോമ്പോസിഷനിൽ പോയിട്ട് കോമ്പോസിഷൻ സെറ്റിങ്സ് കൊടുക്കുക. ഇവിടെ കണ്ടോ, 1080x1080 എന്ന രീതിയിലാണ് കിടക്കുന്നത്. നമ്മൾ 1920x1080 എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 1920 എന്ന് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ലോക്ക് ആണെങ്കിൽ ഇവിടെ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ ഇവിടെ ലോക്ക് ഓഫ് ചെയ്യുക, ഓഫ് ചെയ്തിന് ശേഷം മാത്രം 1920 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പഴയ സ്ക്രീൻ സൈസായി. ഓക്കെ, വീഡിയോ സൈസിൻ്റെ ആ രീതിയിലേക്ക് മാറി. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബോഡിയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സോളിഡ് കളർ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, BG എന്ന പേര് കൊടുക്കുക. ഇല്ലായെങ്കിൽ ജസ്റ്റ് BG ഓഫ് ചെയ്യുക. ഇല്ലായെങ്കിൽ ഇതാ ജസ്റ്റ് ഇവിടെ നമുക്ക് ഇതാണ്ടൊരു ഓപ്ഷനുണ്ട്, ട്രാൻസ്പെറൻറ്റ് എന്ന് ടൂഗിൾ ട്രാൻസ്പെറൻറ്റ് ഗ്രിഡ് എന്നുണ്ട്. ഇങ്ങനെ ഓൺ ആക്കിയാലും മതി, നമുക്കറിയാൻ പറ്റും. BG കൊടുത്തില്ലായെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. ഞാനാദ്യം ബോഡി ലെയർ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഓഫ് ചെയ്തതിന് ശേഷം ഓരോ ലെയറും സെലക്ട് ചെയ്യുക. അതിൻ്റെ പാൻ ബിഹൈൻഡ് ടൂൾ ഇതിന് ശാങ്കർ പോയിൻ്റ് ആ ചിറകിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നു വെച്ചാൽ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. അങ്ങനെ അടുത്ത ചിറകിൻ്റെ പോർഷനും അതേപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ആ ചെറിയ കൊമ്പ് പോലത്തതുണ്ടല്ലോ അത് സെറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബോഡിയിൽ റൺ ചെയ്യുക. നമ്മൾ പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തത്. തിരിച്ച് സെലക്ഷൻ ടൂളിൽ തന്നെ പോകണം. പോയതിന് ശേഷം ഈ ലെയറുകളെല്ലാം ഞാൻ 3D ലെയറാക്കി മാറ്റി. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം എൻ്റെ 3D ലെയറാണ്. 3D ലെയറാക്കിയതിന് ശേഷം നമ്മുടെ രണ്ട് ചിറകളുടെയും റൊട്ടേഷൻ എടുക്കുക. റൊട്ടേഷൻ എടുത്തതിന് ശേഷം സ്റ്റാർട്ട് കീ ഫ്രെയിമിൽ കൊണ്ടുവന്ന ശേഷം Y 2 കീ കൊടുക്കുക. കീ കൊടുത്തിട്ട് ഫസ്റ്റ് ചിറകിന് ഞാൻ -75 കൊടുക്കുന്നു. രണ്ടാമത്തെ ചിറകിന് പ്ലസ് ആണ്, അവിടെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു കൊടുത്തുള്ളൂ. അപ്പം +75 കൊടുക്കുക. കൊടുത്തതിന് ശേഷം ടൈം ലൈൻ കുറച്ച് മുന്നോട്ട് നീട്ടിയതിന് ശേഷം ഇവിടെ പ്ലസ് ആവണം. അപ്പോൾ ഒരു +80 ആക്കുന്നു, ഇവിടെ-80 ആക്കുന്നു. അപ്പോൾ എനിക്ക് അനിമേഷൻ നടക്കുന്നത് കണ്ടോ. ഇനി എനിക്ക് എൻ്റെ ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ വളരെ സ്ലോവിലാണ് ആ ഒരു ചിറക് അടിക്കുന്നത് വരുന്നത്. അപ്പോൾ അതെനിക്ക് ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഇതിൻ്റെ കീ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി കീ രണ്ടും സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം കീ ഫ്രെയിം അസിസ്റ്റൻറ്റ് അതിനകത്ത് ഈസ് എന്നുള്ളത് ഷോർട്ട് കട്ട് F9 ആണ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കുക, കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഷക്കെല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ജസ്റ്റ് ഒറ്റ ചിറകടി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, ബാക്കി നമുക്ക് ലൂപ്പിംഗ് ആണ് നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ലൂപ്പിംഗ് എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ആണ്, ഒരു എക്സ്പ്രഷൻ എന്നൊരു സ്ക്രിപ്റ്റിംഗ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ റൊട്ടേഷൻ കൊടുത്ത അതേ പോർഷനിൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ആ ജസ്റ്റ് ടൂഗിൾ കീയിലേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അവിടെ അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻസ് ജസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ സ്ക്രിപ്റ്റിംഗ് കൊടുക്കുക. അവിടെ ഞാനിവിടെ കൊടുക്കുന്നത് ലൂപ്പിംഗ് ആണ് നമുക്ക് ഓപ്ഷൻ. അപ്പം ഞാൻ ലൂപ്പ് ഔട്ട് എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സ് ഇടുക. അവിടെ പിങ് പോ എന്ന് കൊടുത്ത് ഡബിൾ കോട്ട്സ് അവസാനിപ്പിക്കുന്നു. ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഔട്ടിന് ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തത്. ഞാനിപ്പോൾ ഇവിടെ സ്മാൾ ലെറ്ററാണ് കൊടുക്കുന്നതെങ്കിൽ ഇതാ നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻസ് തെറ്റാണെങ്കിൽ തൊട്ട് മുകളിൽ തന്നെയായിട്ട് ഇവിടെ എറർ കാണിക്കും, എക്സ്പ്രഷൻസ് എറർ എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കോപ്പി ചെയ്തതിന് ശേഷം മറ്റേ രണ്ടാമത്തെ ലെയർ ഉണ്ടല്ലോ, ആ ലെയറിൻ്റെ ആൾട്ട് പ്രസ് ചെയ്ത് കീ കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റ് ആനിമേഷൻ. ഇനി എനിക്കൊന്ന് കീ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശരി, കിടക്കുന്നു. അപ്പോൾ കറക്റ്റ്. ഓക്കെ, കുറച്ച് സ്മൂത്തായിട്ടുണ്ട് അല്ലേ. ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഗ്രാഫ് ഒന്ന് എഡിറ്റ് ചെയ്യാം. ഞാൻ രണ്ട് ലെയർ സെലക്ട് ചെയ്യുക, ഗ്രാഫിൻ്റെ രണ്ട് എഡിറ്റ് ഗ്രാഫ് എഡിറ്റർ എടുക്കുക. എടുത്തതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. പന്ത്രണ്ട്. ഓക്കെ ഓക്കെ, എനിക്ക് കറക്റ്റ് അനിമേഷൻ കറക്റ്റ് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് ന്യൂ നൾ ഒബ്ജക്റ്റ്, ഇതിനെ ഇതിനെല്ലാം കൂടെ കൺട്രോൾ ചെയ്തിട്ട് ഒരു നൾ ഒബ്ജക്റ്റിലേക്ക് പാരൻ്റ് ചെയ്യണം. നമ്മൾ പാരൻ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, സെക്കൻഡിൽ ചെയ്തിട്ടൊരു ട്യൂട്ടോറിയലാണ് പാരൻ്റിങ്. അതിനകത്ത് പാരൻ്റിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാരൻ്റിങ് ഒന്നുകൂടെ പറഞ്ഞു തരുന്നു, ജസ്റ്റ് ഈ ലെയറുകളെല്ലാം സെലക്ട് ചെയ്തിന് ശേഷം എന്താ ഈ സ്പൈറൽ ഐറ്റം എടുത്ത് നൾ ഒബ്ജക്റ്റിലേക്ക് കണക്ട് ചെയ്യുക. അപ്പം നൾ ഒബ്ജക്റ്റിൻ്റെ കൂടെ ആയിരിക്കും ഏത് വരുന്നത്, ഈ മൊത്തം ഒബ്ജക്റ്റ് നമ്മളെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യും കണ്ടോ. ഇനി ആ നൾ ഒബ്ജക്റ്റിനെ 3D ആക്കുന്നു. അവിടെ പൊസിഷൻ റൊട്ടേഷൻ എടുക്കുന്നു. ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് അറിയാൻ പറ്റ ഒരു കറക്റ്റായിട്ടാണ് അനിമേഷൻ നടക്കുന്നത്. ആ ചിറകരണ്ട് ഒരേ ഒരു കളറിലിരിക്കുന്നുണ്ട്, നമുക്കത് അറിയാൻ പറ്റുന്നില്ല. അത് ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടാം. ബാക്ക്ഗ്രൗണ്ട് ഇടുമ്പോഴത്തേക്കത് അറിയാൻ പറ്റില്ല അത് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താ പറ്റിയെന്നുള്ളത്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടുന്നു, സ്കെയില്. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് പൊസിഷൻ ടൈം ലൈൻ കൊണ്ടുവച്ചിട്ട് താഴോട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. പൊസിഷന് കീ കൊടുക്കുക. ലാസ്റ്റ് വരെ കൊണ്ടുവച്ചതിന് ശേഷം കുറച്ച് മുന്നോട്ട് വയ്ക്കുക. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് നോക്കുക. കണ്ടോ, ബട്ടർഫ്ലൈ പറന്ന് പോകുന്നൊരു അനിമേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ഒന്നിൽ കൂടുതൽ ബട്ടർഫ്ലൈ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടെ കോപ്പി ചെയ്യരുത്, ഇത് വേണേൽ നമുക്ക് ഇവിടെ സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ബട്ടർഫ്ലൈ ആയിട്ട് മാറും, വളരെ ചെറുതായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഫീൽ കിട്ടും. അപ്പോൾ അത് കുറച്ചുകൂടെ സ്മൂത്താകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു മോഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഏതാണ്ട് നൾ ഒബ്ജക്റ്റിനകത്ത് അതിന് ശേഷം അതാണ് മോഷൻ ഇതെല്ലാം കീ കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് ആക്റ്റീവ് ചെയ്യുക, എനേബിൾ മോഷൻ ബ്ലർ ഒന്ന് ആക്റ്റീവ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും കണ്ടോ. ഇവിടെ നിന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് നല്ല ഒബ്ജക്റ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ പോയിൻ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അനിമേഷൻസ് കണ്ടോ
butterfly animations ne nammal padichu kaniyum appo idil onniladhiyam butterfly cheyanamengil ividun oru kaaranavashal nammal copy edukirathu car karanam copy eduthu kaniyal namukku adu work cheyan varathilla pagaram nammal ivide butterfly ennu parayna composition layer kadappundu aa layer ne venam nammal endu cheyan copy cheyan appo adine copy edukka control d adikkumbodhekku രണ്ട് ബട്ടർഫ്ലൈ ലെയർ വന്നിട്ടുണ്ട് കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ആ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ എവിടെ വരും, നമ്മൾ ആദ്യം ചെയ്ത വർക്കിലേക്ക് അത് ബാധിക്കും. ജസ്റ്റ് ഒന്നും കൂടെ ജസ്റ്റ് സ്കെയിൽ ചെയ്യാം, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ. സെറ്റ് ചെയ്യാം. ഇനി മെയിൻ ഇതിൽ വരുന്നിട്ട് ഈ ബട്ടർഫ്ലൈ എടുത്ത് ഇതിലേക്ക് പിടിച്ചിട്ടാൽ മതി. കണ്ടോ, സ്കെയിൽ എടുത്തിട്ട് സോറി റൊട്ടേഷൻ എടുത്തിട്ട് 3D ആക്കി റൊട്ടേഷൻ തിരിച്ചിട്ടാൽ മതി. രണ്ട് ടൈമിംഗിൽ വരണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയൊക്കെ വെക്കുക. അപ്പോൾ രണ്ട് ടൈമിംഗിൽ വരും. ഒന്ന് പോയതിന് ശേഷം വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ബട്ടർഫ്ലൈ ആനിമേഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരുപാട് ട്യൂട്ടോറിയൽ പഠിക്കാനുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഇനി എക്സ്പ്രഷനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഒരു ചെറിയൊരു ബേസ് എക്സ്പ്രഷൻ മാത്രമേ തന്നുള്ളൂ. ഇനി എക്സ്പ്രഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്രഷനെ കുറിച്ചായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് വരെ കാണാം. ബൈ.